ദിനം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത്. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ധീര നേതാക്കൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് നാം എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ഈ മഹത്തായ ദിനത്തിൽ നാം ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ജന്മനാടിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ധീരരായ ദേശസ്നേഹികൾ മുന്നിട്ടിറങ്ങി. അങ്ങനെ ഉള്ള ഒരുപാട് പേരുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഈ മഹത്തായ ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജയ് ഹിന്ദ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സയാൻ അബ്ദുള്ള. ഇന്ന് ഓഗസ്റ്റ് 15. 75 വർഷങ്ങൾക്ക് മുമ്പ് 1947 ഇതേ ദിവസമാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. അതെ, ഇന്ന് നാം നമ്മുടെ 76-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ത്രിവർണ പതാക ഉയർത്തി തികഞ്ഞ ദേശസ്നേഹത്തോടു കൂടിയാണ് ഈ ദിനം നാം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇത്. നമുക്കറിയാം, ഇന്ത്യക്ക് അത്ര എളുപ്പത്തിൽ കിട്ടിയതല്ല ഈ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനു മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർ എത്രയോ ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെ, ഭഗത് സിംഗ്, ഝാൻസി റാണി, സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ധാരാളം പേർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞു. ഇതുകൂടാതെ സത്യവും അഹിംസയും മുറുകെ പിടിച്ച് മഹാത്മാഗാന്ധിയും സമാധാനപരമായി സത്യാഗ്രഹങ്ങളും സമരവും നടത്തി. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ പൂർണ്ണമായ ഒരു സ്വതന്ത്ര രാജ്യമായി. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ തലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ധീര ജവാന്മാരെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അധികം വീഡിയോ എടുക്കാൻ മാത്രം ഒന്നും പറ്റിയില്ല. സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.